എന്റെ മുഖം സന്നദ്ധ സേനയുടെ വാർഷികം സന്നദ്ധം 2024 മുഖം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. എന്റെ മുഖം സന്നദ്ധ സേനയുടെ സന്നദ്ധം 2024 വാർഷിക പരിപാടി വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മുഖം മുസ്ലിം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാബു വെള്ളങ്ങലിന് ഹുസൈൻ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. ദേശീയ പുരസ്കാര ജേതാവ് ഇ കെ അബ്ദുൽ സലീം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മറ്റുള്ളവർ തുടങ്ങിയവർക്ക് പരിപാടിയിൽ ആദരം ഒരുക്കി. സലീം പൊയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അലി അക്ബാർ, അനീസുദ്ദീൻ, സിദ്ദിഖ് ചന്ദമംഗല്ലൂർ, ബ്രിജേഷ് മുക്കം, മുനീർ, സന്നദ്ധ സേനയുടെ രക്ഷാധികാരികളായ എ പി മുരളീധരൻ മാസ്റ്റർ, ജി അബ്ദുൽ അക്ബർ, ബക്കർ കളർ ബലൂൺ തുടങ്ങിയവർ സംസാരിച്ചു. റൈനീഷ് നീലാംബരി സ്വാഗതവും സൈനുല്ലാബിദ് നന്ദിയും പറഞ്ഞു. എം വി ആർ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് ഡ്രൈവേഴ്സ്, രാഹുൽ ബ്രിഗേഡ്, എൻ്റെ നെല്ലിക്കാപ്പറമ്പ് എന്നീ സന്നദ്ധ സംഘടനകളും മുഖത്തെ വ്യാപാരികൾ, നാട്ടുകാർ തുടങ്ങിയവരും ക്യാമ്പുമായി സഹകരിച്ചു. പ്രജീഷ് മുഖത്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സന്നദ്ധ സേന ചീഫ് കോർഡിനേറ്റർ ഷംസീർ മെട്രോ, അഷ്കർ സർക്കാർ, സജീഷ് വെള്ളങ്ങൽ, റഹീസ് ആലിന്തറ, ഖദീജ മാനിപുരം, അനി കല്ലട, ഷൈജു വെള്ളങ്ങൽ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. എല്ലാ വർഷവും എൻ്റെ മുഖം സന്നദ്ധ സേന നടത്തി വരാറുള്ള സന്നദ്ധം ക്യാമ്പ്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അതായത് മുക്കം പരിസര പ്രദേശത്തുമായിട്ട് ഏറ്റവും കൂടുതൽ രക്തദാനം നിർവഹിച്ചിട്ടുള്ള, 56 തവണ രക്തദാനം നിർവഹിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രജീഷ് മുക്കത്തിൻ്റെ പേരിലാണ് ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എം വി ആർ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള വിവിധ സന്നദ്ധ സംഘടനകളുമായിട്ട് സംഘടനകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ രക്തദാന ക്യാമ്പ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.